നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. ഗതാഗത നിയമം നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ തോറ്റിരിക്കുന്നു. നിസാര തെറ്റുകൾക്കും ഉയർന്ന പിഴ കൊടുക്കാനൊന്നും ആരും തയ്യാറാകുന്നില്ല. പിഴ ചോദിക്കുന്ന പോലീസുകാരെ മണ്ടന്മാരാക്കുന്നതല്ലാതെ കേരളത്തിലെ യാത്രക്കാർ ഒന്നിനും സഹകരിക്കുന്നില്ല എന്ന വിലയിരുത്തലാണ് ഗതാഗത നിയമം നടപ്പാക്കുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കാത്ത നിയമം ഇവിടെ തിടുക്കത്തിൽ നടപ്പാക്കിയത് ശക്തമായ ജനരോക്ഷത്തിനും ഇടയാക്കുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, കേരളത്തിലെ റോഡുകളിലെ ശോചനീയ അവസ്ഥ പരിഹരിക്കാതെ നിയമലംഘനം തടയാൻ സംസ്ഥാന സർക്കാരിന് യോഗ്യതയുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. പലയിടത്തും കുണ്ടും കുഴികളും നിറഞ്ഞ റോഡുകൾ യാത്രക്കാരുടെ അതീവമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നുണ്ട്. എന്നാൽ അത് ശരിയാക്കി യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാതെ സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലുള്ള പകൽക്കൊള്ളയ്ക്ക് വാഹനം തടയുന്നുവെന്നാണ് ജനങ്ങൾ പറയുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് വൻ തുക ഈടാക്കുന്നത് തടയാൻ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന കാര്യവും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിയമസാധ്യത തേടി മോട്ടോർ വാഹന വകുപ്പ് നിയമവകുപ്പിന് കത്തയച്ചിട്ടുണ്ട്. നിസ്സാര പിഴവുകൾക്ക് പോലും 10 മടങ്ങ് പിഴയാണ് ഗതാഗത നിയമത്തിലുള്ളത്. ഇതിന്റെ പേരിൽ ജനത്തെ റോഡിൽ തടഞ്ഞു നിർത്തി പോക്കറ്റടിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള ശക്തമായ ജനവികാരം പല ഭാഗങ്ങളിലും പ്രകടമാകുന്നുണ്ട്. ഓണക്കാലത്ത് വാഹന പരിശോധനയുടെ പേരിൽ ജനത്തെ പിഴിയാനായി മാത്രം തെരുവിറങ്ങുന്ന നിലപാടാണ് പല പോലീസ് ഉദ്യോഗസ്ഥർക്കുമുള്ളത്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇതിനെതിരെ ഗതാഗത വകുപ്പിനെതിരെ രംഗത്തെത്തിയിരുന്നു. അതിനുശേഷമാണ് സർക്കാർ പുനരാലോചനയ്ക്ക് നിർബന്ധിതമാകുന്നത്. നിയമവകുപ്പിന്റെ ഉപദേശം തേടിയ ശേഷം കൂറ്റൻ പിഴ ഈടാക്കൽ സർക്കാർ ഒഴിവാക്കുമെന്നാണ് പറയുന്നത്. കൊച്ചിയിലെ കുണ്ടന്നൂരിലും വൈറ്റിലയിലും വൻ ഗതാഗത കുരുക്കും നഗരത്തിലെ വൻ കുഴികളും സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയ അവസ്ഥയും സർക്കാരിനെതിരെ ജനരോക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ മോട്ടോർ വാഹന നിയമ ഭേദഗതി കർശനമാക്കി ജനത്തിന്റെ പോക്കറ്റടിക്കുകയും ചെയ്താൽ എതിർപ്പ് ആളിക്കത്തും. അതും കണക്കിലെടുത്താണ് പിൻവാങ്ങാൻ ഒരുങ്ങുന്നത്. വൻ അഴിമതിക്ക് കളമൊരുങ്ങുന്നതാണ് നിയമ ഭേദഗതി. പിഴത്തുക കൂടുമ്പോൾ 10,000 രൂപയ്ക്ക് പകരം പരിശോധനയ്ക്കിറങ്ങിയ ഉദ്യോഗസ്ഥന് 5,000 രൂപ കൊടുത്ത് ആളുകൾ ഊരിപ്പോകാനും നോക്കും. അപ്പോൾ ആ പണം ആർക്കു പോയി? സർക്കാരിന് കിട്ടുന്നുമില്ല. അഴിമതിക്ക് കളമൊരുക്കുകയും ചെയ്യുന്നു. ഇതിൽ എന്തു ചെയ്യണമെന്ന് ഗതാഗത വകുപ്പ് പരിശോധിക്കണം. അന്യായമായ പിഴ ഈടാക്കലിനെതിരെ ഓട്ടോ ലോറി തൊഴിലാളികളടക്കമുള്ള സംഘടനകൾ CPM നേതൃത്വത്തെ സമീപിച്ചിരുന്നു. നിയമം നടപ്പാക്കുന്നതിന് മുൻപ് ഗതാഗത വകുപ്പ് ഗ്രഹപാഠം നടത്തിയിട്ടില്ല എന്ന വിമർശനവും CPMനെതിരെ ഉയരുന്നുണ്ട്. അപകടങ്ങൾ കുറയ്ക്കാനാകണം നിയമങ്ങൾ. കേന്ദ്രം അപ്രായോഗികമായ പല നിയമങ്ങളും കൊണ്ടുവന്ന് ഫെഡറൽ ഘടന തകർക്കുകയാണെന്നാണ് CPMന്റെ ആരോപണം. ഈ നിയമത്തിന്റെ നടത്തിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയിലായതിനാൽ എതിർപ്പ് സർക്കാരിനോടാകുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നിയമത്തിൽ നിന്നും പിൻവാങ്ങാനും ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും TV ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-30 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിങ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് Web TV ജേർണലിസം ഡിപ്ലോമ.